ഇപ്പോൾ ഈ ക്യാമ്പസുകളിൽ പോയ കാര്യം പറഞ്ഞു. ഇപ്പം താങ്കൾ എക്സൈസ് കമ്മീഷണർ കൂടിയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചു. ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ പറയാമെന്ന് വെച്ചാൽ സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളിലും ഉണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ കോളേജുകളിലും ഉണ്ട്. സ്കൂൾ കോളേജുകളിൽ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് അവരൊരു ഒരു സാധാരണ രീതിയിലാണ്, ഒരു ആകാംക്ഷ കൊണ്ടാണ്. ഒന്ന് കഴിച്ച് നോക്കാം. പക്ഷേ അത് പിന്നീട് നമ്മൾ പുകയില എന്നാണ് ഈ പാന് മറാങ്ങ്, പാന് മസാല, ജർദ, ഗുട്ക, ഖാനി, ഇതൊക്കെ ഇപ്പോൾ ഞാൻ മാത്രം ഇവിടെ കേരളത്തിന് മാത്രമേ ഞങ്ങൾ ഇത് നിരോധിച്ചിട്ടേ ഉള്ളൂ. കേരള ഇസ് ദ ഓൺലി സ്റ്റേറ്റ് വെയർ യു വിൽ നോട്ട് സീ എനി പാൻ ഷോപ്പ്. പക്ഷേ ചാലഞ്ച് രഹസ്യമായ വിൽപ്പന ഉണ്ടെന്ന് പറയും. രഹസ്യമായ അത് വരുന്നുണ്ട്. 35 അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ 35 lakhs അവർ ഇങ്ങോട്ട് നമ്മുടെ അവരുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരികയായിരുന്നു. അത് പണ്ട്. ഇപ്പോൾ അവർ കൊണ്ടുവരുന്നുള്ള സാധനങ്ങൾ അവർ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ അവരെ പിടിച്ചിട്ട് 1000 ടൺ 100,000 kilo കഴിഞ്ഞ വർഷം തന്നെ പിടിച്ചിട്ട് കത്തി നശിച്ചത്. ഇപ്പം തന്നെ കേരളത്തിലെ പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വൻവേട്ട വലിയ കോടിക്കണക്കിന് രൂപയുടെ കൊച്ചിയിലും മറ്റുമൊക്കെ പിടിക്കുന്നു. ഇതെന്താണ് ഇങ്ങനെ വർദ്ധിച്ചു വരാൻ? 1000 crore കഴിഞ്ഞ 1.5 വർഷത്തിൽ പിടിച്ച ലഹരി വസ്തുക്കൾ, ലഹരി മരുന്നുകൾ, ഈ MDMA, ബ്രൗൺ ഷുഗർ, ഹീറോയിൻ, കഞ്ചാവ്, ഇതെല്ലാം ലഹരി വസ്തുക്കളാണ്. ഇത് 1000 crore ഇത് ഒരു റെക്കോർഡാണ്. സ്വതന്ത്ര ഭാരതത്തിൽ കേരളത്തിൽ ഇത്രയും കൂടുതൽ ഈ സാധനങ്ങൾ കഴിഞ്ഞ 70 വർഷത്തിലും നമ്മൾ പിടിക്കാത്ത സമയം നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തിൽ പിടിച്ചതു. അന്നേരം അതിൻ്റെ അർത്ഥം ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു കൂടിയല്ലേ? രണ്ട് രീതിയിൽ പറയാം. ഇത് താങ്കൾക്ക് ഈ രീതിയിലും പറയാം, പക്ഷെ ഞങ്ങൾ ഈ രീതിയിൽ ഞങ്ങൾ പറയുന്നില്ല. സാധനങ്ങളുടെ ഉപയോഗമുണ്ട് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് നമ്മുടെ എൻ്റെ മുമ്പിൽ എന്താണ് വഴി? ആ ഉള്ളിലുള്ള സാധനങ്ങൾ നമ്മൾ പിടിക്കുക. അതല്ലാതെ പിന്നെ ഇത് മാത്രം ഇത് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. വി ആർ ഡൂയിങ് ഇറ്റ്. ഞങ്ങളിത് ഒരു പ്രയോറിറ്റി ആക്കി. കേരള സർക്കാരിൻ്റെ ഒരു പ്രയോറിറ്റിയാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉണ്ടെങ്കിൽ കർശനമായി പിടിക്കണമെന്ന്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ആ പ്രയോറിറ്റി ഇല്ല. നമുക്ക് പരിശോധിക്കാൻ മാർഗ്ഗമില്ലേ? ചെക്ക് പോസ്റ്റുകളിലും മറ്റു സ്കാനറുകളും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് കൈകൊണ്ട് കണ്ണുകൊണ്ട് മാത്രമേ ഇത് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഈ GST വന്ന ശേഷം ഈ വാഹനങ്ങളിൽ നിന്ന് പരിശോധന കുറക്കണമെന്നാണല്ലോ. അതും പിന്നെ ശരിയുമാണ്, വി ഓൾ സപ്പോർട്ട് ദാറ്റ്. പക്ഷേ ഇവർമാർ അവർ കാണിക്കുന്ന സാധനം മാത്രമല്ലല്ലോ അവർ കൊണ്ടുവരുന്നത്. ആ കാണിക്കുന്ന ചിലപ്പോൾ അവർ പറയും ഇതിനകത്ത് പല ആഹാരങ്ങളാണ്, വെജിറ്റബിൾസാണ്. പക്ഷേ വെജിറ്റബിൾസ് എല്ലാം മാറ്റിയെ നോക്കുമ്പോൾ അതിന് താഴെ ചിലപ്പോൾ പാൻ മസാലയോ ഇല്ലെങ്കിൽ വരെ ബ്രൗൺ ഷുഗർ, ചിലപ്പോൾ എത്രയോ വാഹനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്.